ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ വിശപ്പിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല. ആ വിശപ്പിന്റെ വേദനയും നമ്മൾ സഹിച്ചിട്ടില്ല. അപ്പുറത്തുള്ള ആൾവാസികൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നോ ഒന്നും നോക്കാറില്ല. നമുക്ക് കിട്ടി നമ്മൾ വെട്ടി മേയുന്നു. ഒരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കുട്ടി, ഒരു കുഞ്ഞു കുട്ടി അവനുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പിന്നെ അവൻ്റെ വയറുകൾ ഒട്ടി നിൽക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്താവൻ എന്താ കുറേ നാളായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. അവന് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരോട് യാചിക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്ത് അവന് കൊടുത്തു. അവന് ആ ബിസ്ക്കറ്റ് സാധാരണ കഴിക്കാൻ തുടങ്ങി. ഇനി ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്ര ഇഷ്ടപ്പെട്ട കുട്ടി എന്തിനാ സാധാരണ കഴിക്കുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ കുട്ടി നീ ഇത്രയും സാവധാനത്ത് കഴിക്കുന്നത്, നീ ഇത്രയും വിശപ്പെന്നാണ് എന്താ വിശന്നവനല്ലേ. അപ്പം ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഈ ബിസ്ക്കറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇനി എന്താ വിശക്കില്ലേ. അപ്പം അവന് കരഞ്ഞു കൊണ്ട് പറഞ്ഞു. കുട്ടി കരഞ്ഞു പറഞ്ഞു, ഈ ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വിശക്കില്ലേന്ന്. അപ്പോൾ എനിക്ക് അവൻ്റെ കണ്ണ് കണ്ടും വയറ് കണ്ടും എനിക്ക് എന്താ അവൻ്റെ വിശപ്പ് തങ്ങി നിൽക്കുകയാണ് ഞാൻ കണ്ടു. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി വീണു. അപ്പം ഞാൻ എന്തോ ശബ്ദം കേട്ട് നെറ്റി ഉണരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊരു സ്വപ്നമായിരുന്നു. അപ്പൊ കൂട്ടുകാരെ, സ്വപ്നമായാൽ നമ്മൾ വിശപ്പിന്റെയും പട്ടിണിയുടെയും വിളി കേൾക്കാതിരിക്കരുത്, നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കണം. അപ്പൊ ആ സന്തോഷം നമ്മളുടെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റില്ല. ആ പിഞ്ചു പൈത നമ്മളുടെ മനസ്സ് എന്താ മനസ്സിൽ തട്ടി ഉണർന്നില്ലേ. അപ്പൊ എന്റെ ചെറുകഥ ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.